ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോയമാണ്. ബ്ലൂ ബിയേർഡ്സ് വൈഫ് എന്ന പോയമാണ്. ഡാറിൽ ഹൈൻ എഴുതിയതാണ്. എം എ സെക്കൻഡ് ഇയറിൻ്റെ ബേസിലാണ് നമ്മൾ ഈ പോയം പഠിക്കാൻ പോകുന്നത്. സമ്മറി മാത്രമാണ്, ജസ്റ്റ് ഷോർട്ട് സമ്മറിയാണ്. സ്റ്റാൻസ ബൈ സ്റ്റാൻസ ഒന്നുമില്ല, ഒരു സിമ്പിൾ സമ്മറി. അപ്പോൾ നമുക്ക് പോയമിലേക്ക് കടക്കാം. ഡാറിൽ ഹൈനിൻ്റെ ബ്ലൂ ബിയേർഡ്സ് വൈഫ് എന്ന് പറയുന്ന ഈ പോയം വളരെയധികം നിഗൂഢതകളും അതുപോലെ തന്നെ സസ്പെൻസൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പോയമാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഓരോ ലൈനിലും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ഈ ബ്ലൂ ബിയേർഡ്സ് വൈഫ് എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെയുള്ള വൈഫിൻ്റെ കൂടെ ജോയിൻ ചെയ്തു എന്ന് അവസാനത്തെ വരിയിൽ പറയുന്നുണ്ട്. ഇൻസൈഡ് ടു ജോയിൻ ദ അതർ വൈഫ്സ് എന്നാണ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ, അതായത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഫുൾ ഒരു ടെററായിട്ടുള്ള ട്രാജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്പെൻസാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഭയപ്പെട്ട് ഓടിപ്പോകുന്നതിന് പകരം എന്തുകൊണ്ടായിരിക്കും ഈ ബ്ലൂ ബിയേർഡ്സ് വൈഫ് ബാക്കിയുള്ള വൈഫിൻ്റെ കൂടെ ജോയിൻ ചെയ്തത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ പോയിറ്റ് പറയുകയാണ്, മരണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചാലും നമ്മുടെ ശവക്കുഴിയിൽ പോലും സ്നേഹം നിലനിൽക്കും. മരിച്ചൊരു വ്യക്തിയോട് ആ മരണത്തിൻ്റെ പ്രതീകമായിട്ട് മരിച്ചുപോയി എന്നോർത്ത് വിഷമിക്കാതെ, വിഷമിച്ചാലും അയാളോടുള്ള സ്നേഹം അയാളുടെ ശവക്കുഴിയോളം തന്നെ നിലനിൽക്കും. അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മരണത്തിലും സ്നേഹം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് താജ്മഹൽ എന്ന് പറയുന്ന പ്രേമ ഉപഹാരം, ആ ശവകുടീരം എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു എക്സാമ്പിളാണെന്ന് നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നു. ഇനി നമുക്ക് ബ്ലൂ ബിയേർഡ്സ് വൈഫിൻ്റെ സ്റ്റോറി അതെന്താണെന്ന് നോക്കാം. ആ ലേഡി, ആ ബ്ലൂ ബിയേർഡ്സ് വൈഫ് വളരെയധികം ആങ്സൈറ്റിയോടെ, അതായത് ഉത്കണ്ഠയോടെയും അതുപോലെ തന്നെ മടിയോടെയും പേടിയോടെയും ഒക്കെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് അവിടെ കുറേ റൂംസ് ഉണ്ട്. അവർ താമസിക്കുന്ന വീട്ടിൽ കുറച്ച് റൂമുകളുണ്ട്. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണ്, എന്തിനാണ് ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്, എന്താ ഇത് തുറന്നു നോക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ കുറേ ഡോറുകളുള്ള കുറേ റൂം അതെല്ലാം തുറന്നു നോക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോവാണ്. അത് സ്വന്തമായിട്ട് തന്നെ ഡിസൈഡ് ചെയ്യാണ്, എന്തായാലും ഞാൻ ആ റൂം തുറന്നു നോക്കും. അങ്ങനെ വളരെ ഉറച്ച് തീരുമാനമൊക്കെ എടുത്തിട്ട് ആ ലേഡി പോയി റൂംസ് ഓരോന്നോരോന്നായിട്ട് തുറക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തുറക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൗണ്ട്സൊക്കെ വളരെയധികം, മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, അതെല്ലാം സ്റ്റോപ്പായി എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മുടെ മണിച്ചിത്രത്താഴ് ഫിലിം ഓർത്ത് കഴിഞ്ഞാൽ നാഗവല്ലിയുടെ ആ റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ മ്യൂസിക് അതൊക്കെ സ്റ്റോപ്പായിട്ട് ഒരു ഗോസ്റ്റ് വരുന്ന ഒരു സസ്പെൻസ് ഹൊറർ ആ ഒരു മൂഡ്. അപ്പോൾ ഈ ഒരു സ്ത്രീ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് കയറിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന സോങ്സ്, അതായത് പാട്ട് കേട്ടിരുന്നു, അതെല്ലാം സ്റ്റോപ്പായി. അതുപോലെ തന്നെ വാച്ച് ക്ലോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സൗണ്ട്, ആ അലാറം എല്ലാം സ്റ്റോപ്പായി. ഭയങ്കരധികം, അതായത് വായിക്കുന്നവർക്കും എന്തോ ഒരു നിഗൂഢതയിലേക്ക് കടന്നു ചെല്ലുന്ന പോലെ ഒരു ഫീലാണ് കിട്ടുക. ഇപ്പോൾ ചുറ്റുമൊന്നുമില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ ബ്ലൂ ബിയേർഡ്സ് വൈഫ് അവിടെ നിൽക്കുന്നത്. ആ സ്ത്രീ ആ ഡോറ് തുറന്ന സമയത്ത് ഒരുപാട് പൊടിയെല്ലാം തട്ടിത്തെറിച്ച്, അതുപോലെ തന്നെ കുറേ മാറാലകളും എന്ന് വേണ്ട, അങ്ങനെ ഒരുമാതിരി സാധാരണ നമ്മൾ കുറേ നാൾ അടച്ചു പൂട്ടിയിട്ട് ഒരു റൂം തുറക്കുന്ന അവസ്ഥ, പൊടി മാറാല അങ്ങനെ വേണ്ട എന്ന് വേണ്ട, അങ്ങനെ പല സാധനങ്ങളും അവരുടെ മേലേക്ക് തെറിച്ചു. ഇത്രയും നാൾ ഒരു മരണത്തിൻ്റെ അല്ലെങ്കിൽ ചത്തു കടന്നിരുന്ന ആ വാതിലുകളിലൊക്കെ ഈ ഒരു സ്ത്രീ തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ജീവൻ വെച്ചൊരവസ്ഥയാണ് തോന്നിയത്. അതുപോലെ തന്നെ വളരെയധികം കള്ളന്മാർ എങ്ങനെയാണോ മോഷണത്തിനിറങ്ങുന്നത് അല്ലെങ്കിൽ വാതിൽ തുറക്കുന്നത്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഈ സ്ത്രീ വാതിൽ തുറക്കുന്നത്. ആ ഡോറ് തുറന്ന സമയത്ത് അവരതിനകത്ത് കുറേ ഡയമണ്ട്സും അതുപോലെ തന്നെ കുറേ അയിരുകളും, അതായത് ധാതുക്കളൊക്കെയാണ് കണ്ടത്. അതെല്ലാം അവളെ തുറച്ചു നോക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ അടച്ചു പൂട്ടി വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഈ റൂമിൽ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള നിധി ഉണ്ടാവുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, വാതിൽ ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ വിജാഗിരിയുടെ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, കുറേ കാലം തുറക്കാതിരുന്ന അത്, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള റൂഫ്, അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് മൊത്തത്തിൽ കേട് പൊളിഞ്ഞ് പോവാറായി. ഡോറൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ പഴയ ബിൽഡിങ്ങൊക്കെ ആണെങ്കിൽ, അതായത് ഈ ഓടൊക്കെ ഇട്ടിട്ടുള്ള വീടാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട്, കഴുക്കോലിൻ്റെ സൗണ്ടൊക്കെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു സൗണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹൊറർ ഫിലിം അങ്ങോട്ട്
ഒന്ന് ഇമാജിൻ ചെയ്യുക, എന്നിട്ട് അങ്ങനെ അങ്ങ് ചിന്തിക്കുക. അപ്പോൾ വളരെയധികം നമ്മൾ പേടിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അത്, അങ്ങനെയുള്ള ഒരു ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ആ റൂമിനകത്തേക്ക് കയറി. അപ്പോൾ അതിനകത്തേക്ക് കയറിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പലതരം പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസും അതുപോലെ തന്നെ ഒരുപാട് വിലയുള്ള വജ്രങ്ങളും അങ്ങനെ പല സാധനങ്ങളും ആ സ്ത്രീ അവിടെ കണ്ടു. എന്നിട്ട് ഇത്രയും വലിയ നിധി സൂക്ഷിക്കുന്ന ആ റൂമിലെ പൊടിയും അഴുകൊക്കെ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് വല്ലാത്ത വിഷമം തോന്നി. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. അതുമാത്രമല്ല, അവിടെയുള്ള പെയിൻറ്റിങ്, അതായത് ഒരു ജാർ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഭംഗി കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ടത് എൻജോയ് ചെയ്തു. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ആ പെയിൻറ് അവിടെ അങ്ങനെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്ന് ആ സ്ത്രീ ഓർത്തു. സാധാരണ ഒരു പാലസ് എന്ന് പറയുമ്പോൾ, നിഗൂഢമായിട്ടുള്ള ഒരു പാലസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ജനലും വാതിലും അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പോയിട്ട് പറയാണ്, അവിടെയുള്ള ജനലുകളും വാതിലുകളും എല്ലാം ഭയം ഉളവാക്കുന്ന രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ആ വാതിലുകൾക്കും ജനലുകൾക്കൊക്കെ ഈ സ്ത്രീയോടൊരു സഹതാപം തോന്നുന്ന രീതിയിലാണ് നമ്മളുടെ കവി അവിടെ പറയുന്നത്. വാതിലിനടുത്ത് വന്ന് നിന്നിട്ട് അവർ വാതിൽ തുറക്കുമ്പോൾ ഒരു കള്ളൻ വാതിൽ തുറക്കുന്ന പോലെയാണ് തോന്നുക. അതുപോലെ തന്നെ വായിക്കുന്ന നമുക്കും തോന്നും, ഇനി ഈ സ്ത്രീ ഒരു കള്ളിയാണോ അല്ലെങ്കിൽ ഒരു കള്ളനാണോ എന്ന് നമുക്ക് പോലും തോന്നിപ്പോവും. അത്രത്തോളം പതുങ്ങി പതുങ്ങി വന്നിട്ടാണ് ആ സ്ത്രീ വാതിൽ തുറക്കുന്നത്. അവർ പറയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാവരും എന്നെങ്കിലും സ്വയം ഒരു കള്ളനായി മാറാതിരിക്കില്ല എന്നും പറയുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു സൈലൻസ്, നമ്മൾ കൂരിരുട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഭയങ്കര കഠിനമായിട്ടുള്ളൊരു സൈലൻസാണ് അതിൻ്റെ പുറത്തും അകത്തും, ആ പാലസിനകത്തും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ അവൾ ശ്വസിച്ചിരുന്ന വായുവിൽ പോലും അവൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് തോന്നിയിരുന്നത്. കാരണം എത്ര എന്തൊക്കെ സാധനങ്ങൾ, വളരെയധികം വലിയ ട്രഷർ അതിനുണ്ടെങ്കിൽ ഉള്ളിൽ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഒരാൾ പോലും ഇല്ല. ഒരു കള്ളനെ പോലെ സ്വന്തം വീടിൻ്റെ വാതിൽ തുറന്ന് കയറിപ്പോകുന്ന ഒരു യുവതി. അപ്പോൾ അവൾക്ക് അവളെടുക്കുന്ന ആ ബ്രീത്തിൽ പോലും ഒന്നുമില്ലല്ലോ എന്നൊരു ചിന്തയാണ് വന്നത്. അതുപോലെ തന്നെ അവൾക്ക് ഉറപ്പായിരുന്നു, ഈ കൊട്ടാരത്തിൽ അവൾ ഒറ്റയ്ക്കല്ല, ഇവിടെ വേറെ ആരൊക്കെയോ ഉണ്ട് എന്നൊരു സംശയം അവളിലുണ്ടായിരുന്നു. അതിനുശേഷം അവൾ വേറൊരു റൂമിലേക്ക് കയറി. ആ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളായിരുന്നു, അതായത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോറി, എല്ലാ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളായിരുന്നു, അതായത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല, ഒക്കെ മനുഷ്യനിർമ്മിതമായിരുന്നു. അവിടെ ഒരു വെനീഷ്യൻ ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐസ് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെയാണ് ആ ഗ്ലാസ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു ഐസാണ്, അതിങ്ങനെ അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ അവിടെ ആ റൂമിൽ പല പല ഐറ്റംസ് അവർക്ക് കണ്ടെടുക്കാൻ സാധിച്ചു. പക്ഷേ അതിലെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സത്യസന്ധതയും അതുപോലെ തന്നെ അതുണ്ടാക്കിയ ആൾക്കാരുടെ ആത്മാർത്ഥതയും ഒക്കെ അതിൽ നിന്ന് വിസിബിളായിരുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു റൂം തുറന്നു. അടുത്തുള്ള റൂം തുറന്നപ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞു നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്, അടുത്ത റൂം തുറന്നപ്പോൾ അവിടെ ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു വലിയൊരു വിൻഡോ, അതായത് വലിയൊരു ജനൽ, അത് മൊത്തം ഒറ്റത്തടി കൊണ്ട് മാത്രം തീർത്തിട്ടുള്ള ഒരു ജനൽ, അതുപോലെ തന്നെ അവിടെ ഫുൾ നാച്ചുറലായിട്ടുള്ള വാചകങ്ങൾ, വിശുദ്ധ വാചകങ്ങൾ ഒക്കെ കൊത്തി ലേഖനം ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പോയിട്ട് പറയാണ്, ദൈവം നമുക്ക് സൃഷ്ടി ക്രിയേഷൻ നടത്തുന്നുണ്ട്. സൃഷ്ടിയും അതുപോലെ തന്നെ സൃഷ്ടിയിലുണ്ടാകുന്ന വ്യത്യാസവും, അതുപോലെ തന്നെ നമ്മൾ സൃഷ്ടി നടത്തുന്നതും, സൃഷ്ടി നമ്മളിൽ, അതായത് മനുഷ്യൻ ഒരു മനുഷ്യൻ ജനിക്കുന്നത്, അതുപോലെ തന്നെ പലതരത്തിലാണ് മനുഷ്യൻ ജനിക്കുന്നത്, അപ്പോൾ അതിൻ്റെ വ്യത്യാസത്തിൻ്റെ കാരണം അതെന്താണ് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രകൃതിയാണ്. അപ്പോൾ പ്രകൃതിയാണ് എല്ലാത്തിനും കാരണക്കാരിയാവുന്നത് എന്ന് പോയിട്ട് പറയുന്നു. അതിനുശേഷം അവസാനത്തെ റൂം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ ബിയേർഡ്സ് വൈഫ് കയറി ചെന്നു. അങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ടാണ് കയറി ചെല്ലണത്, കാരണം ഒരു കള്ളനെ പോലെയാണല്ലോ ചെല്ലുന്നത്. പക്ഷെ അവസാനത്തെ ഡോറ് മാത്രം തുറക്കാൻ അവൾക്ക് പറ്റിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാക്കിയുള്ള ഡോറിനൊക്കെ ഓരോ കീ ഉണ്ടായിരുന്നു, പക്ഷെ അവസാനത്തെ ഡോറിന് കീ ഉണ്ടായിരുന്നില്ല. അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറേ കീ എല്ലാം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും കൊണ്ടും തുറക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൾ കുറേ പാടുപെട്ടിട്ട് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ, കാരണം അങ്ങനെ ഒരു ഇതായിരുന്നു, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തുറക്കണം എന്നവൾ ആഗ്രഹിച്ചു. കാരണം അത് അവസാനത്തെ ഡോറായിരുന്നു. അങ്ങനെ അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവളുടെ ശ്വാസം അടക്കി പിടിച്ച ഒരു കാഴ്ചയിലേക്ക് അവളുടെ ഫേസ്, അവളുടെ മുഖം ഒന്ന് പോയി. വേറൊന്നുമല്ല, അവളുടെ മുൻഗാമികളായിട്ടുണ്ടായിരുന്ന ഈ ബ്ലൂ ബിയേർഡ് മാനിൻ്റെ വൈഫ്, അവളുടെ മുൻഗാമികളായിട്ടുണ്ടായിരുന്ന കുറേ ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരെയൊക്കെ കൊന്ന ശേഷം അവിടെ ഇങ്ങനെ ഒരു കൊളുത്തിൽ തൂക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് തൂങ്ങി മരിച്ച നിലയിൽ ആറ് ഭാര്യമാരും, ഏഴാമത്തെ ഭാര്യയാണ് ഇവള്, ബാക്കിയുള്ള ആറ് പേരും അവിടെ മരിച്ചിട്ട് തൂങ്ങിക്കിടക്കുന്നതാണ് അവളവിടെ കണ്ടത്. ആ ഭാഗ്യശാലികളല്ലാത്ത ഭാഗ്യരഹിതരായ ആ ഭാര്യമാരെ കണ്ടപ്പോൾ
ഇവൾക്ക് എന്താ പറയണ്ടേ, അല്ലെങ്കിൽ എന്താ തോന്നിയത്, അല്ലെങ്കിൽ താനൊരു അൺലക്കി അല്ല, താനൊരു ലക്കിയസ്റ്റ് വുമൺ ആണ് എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. അതുപോലെ തന്നെ ആ മരിച്ചിരുന്ന ആൾക്കാരുടെ തലയിലെല്ലാം, തൂങ്ങിക്കിടക്കുകയാണെങ്കിലും തലയിലെല്ലാം കിരീടമുണ്ടായിരുന്നു. അപ്പോൾ അവൾ സ്വയം ചിന്തിച്ചു, അവരെല്ലാം മരിച്ചിട്ട് കിരീടം വെച്ചിരിക്കുന്ന ആൾക്കാർ, ഞാൻ ജീവനോടെ കിരീടം വെച്ചിരിക്കുന്ന ആളാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് അവൾ സ്വയം ചിന്തിച്ചു. എന്നിട്ട് അവൾ വിചാരിച്ചു, ഇനി അവരെല്ലാം സ്വമേധയാ മരിച്ചതായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഒരു തരത്തിലുള്ള ഒന്നും അവിടെ കാണുന്നില്ല, അപ്പോൾ സ്വന്തമായിട്ട് മരിച്ചതായിരിക്കും എന്നും അവൾ വിചാരിച്ചു. അവളൊരു പേടിയുമില്ലാതെ സ്വന്തം സ്വമനസ്സാലെ ആ റൂമിനകത്തേക്ക് തന്നെ കയറി. എന്നിട്ട് മറ്റു ഭാര്യമാരുടെ ഒപ്പം അവിടെ അവരെ അടക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഹാങ് ചെയ്തിരിക്കുന്ന അതിനൊപ്പം തന്നെ കയറിയിട്ട് ഒരു പേടിയുമില്ലാതെ ആ പോയമിൽ പറയണ ഒരു പേടിയുമില്ലാതെ അവരുടെ ഒരാളായിട്ട് മാറി പോവാൻ അവൾ ആഗ്രഹിച്ചു. അവൾ ഒരു പേടിയില്ലാതെ അതിനകത്തേക്ക് തന്നെ ധൈര്യസമേതം അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഈ പോയം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു എൻഡാണ് ഇതിലുണ്ടത്. അതുപോലെ തന്നെ വളരെ ഭീമാകാരത്വമായ ഒരു ഭീകരത്വം സൃഷ്ടിക്കുന്ന ഒരു പോയമാണ്. അതുപോലെ ട്രാജഡിയാണ്, ഒരു സസ്പെൻസ് ത്രില്ലർ കാണുന്ന പോലെയാണ് അതിൻ്റെ ഫീൽ എന്നൊക്കെയാണ് പോയറ്റ് പറയുന്നത്. ഈ പോയമിൻ്റെ സമ്മറിയായിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊരു ടെയിലായിട്ട് കഥ കേൾക്കുമ്പോൾ ഈ രാജകുമാരിയുടെ കല്യാണം, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് റൂം തുറക്കരുത് എന്ന് അതിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, അങ്ങനെ കുറേ സ്റ്റോറി വൈസായിട്ട് വേറെ രീതിയിൽ കഥകൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. പക്ഷേ നമുക്ക് ഈ പോയമിൽ ഇത്രമാത്രമേ പഠിക്കാനുള്ളൂ. അത് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ട്രാജിക് എൻഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു പോയം, അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ.